അപ്പൊ ഞാനൊരു അടിപൊളി ബെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ബെറിയ ഞാൻ ഒരു ഫ്രൂട്ട് ബേ എന്നുള്ളൊരു ഷോപ്പിൽ പോയിട്ടാണ് ജ്യൂസ് ഷോപ്പിൽ പോയിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. ഇത് പക്ഷേ ഞാൻ വീട്ടിൽ ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മദറാണ് ഉണ്ടാക്കുന്നത്. ഈ സ്ട്രോബെറീസ് നല്ല ഫ്രഷാണ്. എൻ്റെ ഗ്രാൻഡ് പാ കൊണ്ടുവന്നതാണ് മൂന്നാറിൽ നിന്ന്. അപ്പോൾ ഇത് നല്ല ഫ്രഷായിട്ടോ. ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കഴുകി എടുത്തിട്ട് അതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് നമുക്കൊന്ന് കളയാം. എല്ലാ ലീവ്സും കളയണം. ഒരെണ്ണത്തിൽ പോലും ലീവ്സ് ഉണ്ടാവാൻ പാടില്ല. എല്ലാ ലീവ്സും കളഞ്ഞേക്കണം. ഒരെണ്ണത്തിൽ പോലും ലീവ്സ് കാണാൻ പാടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് ജാറിലൊന്നിട്ടിട്ട് നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടൊരു ബൗളിലോട്ട് ഒഴിച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ സ്ട്രോബെറി അരച്ചു വെച്ചത് നമുക്കൊന്ന് ഒഴിച്ചേക്കാം. ഇപ്പം ഞാൻ യോഗേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒട്ടും പുളിയില്ലാത്തൊരു തൈര്, ഒട്ടും പുളി ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ ഒരു തൈര് ഒരു 2 ടീസ്പൂണൊക്കെ മതി ഒഴിച്ചേക്ക്. എന്നിട്ട് ഇപ്പം നമ്മുടെ യോഗേർട്ട് ശരിയായി. യോഗേർട്ട് ശരിയായിട്ടില്ല. നമുക്ക് ഒന്നും കൂടി നല്ല പോലെ മിക്സ് ചെയ്യാം. ഓക്കെ, നല്ല പോലെ മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ചെറി ബോൾസ്, പിന്നെ കശുവണ്ടി, അത്രയും മതി. പിന്നെ നമുക്ക് ചെറി ബോൾസ് കുറച്ച് ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് സ്ട്രോബെറി കട്ട് ചെയ്ത് വെച്ചത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ യോഗേർട്ടും, പിന്നെ കുറച്ചും കൂടി ഉണ്ട് ഞങ്ങളുടെ സ്ട്രോബെറി മിക്സ് ചെയ്തത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓട്സ്, കോൺഫ്ലക്സ്, ഇതൊക്കെ നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ആഡ് ചെയ്ത് വെക്കാം. നമുക്കൊരു വലിയ ഗ്ലാസ് എടുത്തിട്ട് അതിലോട്ട് ഇച്ചിരി ചെറിയ ബോൾസ്, അത് കഴിഞ്ഞിട്ട് ഇച്ചിരി യോഗേർട്സ് നമ്മൾ ആക്കി വച്ചേക്കുന്നത്. യോഗേർട്ടാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാഷ്വണ്ടി, ചെറി ബോൾസും കൂടെ ഞങ്ങളുടെ യോഗേർട്ട് ചെയ്തത്. അതിൻ്റെ കുറച്ചും കൂടെ ചെറി ബോൾസ് നമുക്ക് ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് കാഷ്വണ്ടി, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐസ്ക്രീം എടുക്കാം. ഐസ്ക്രീം ഫ്ലേവർ കളേഴ്സ് ഒന്നും ചോക്ലേറ്റ് അങ്ങനത്തെ ഒന്നും പാടില്ല. കറക്റ്റ് വാനിലയുടെ തന്നെ വേണം. പിന്നെ ഐസ്ക്രീമിന് ഒട്ടും കട്ടി ഉണ്ടാവാൻ പാടില്ല. നല്ല പോലെ ഇളക്കിയിട്ട് വേണം നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ആഡ് ചെയ്യാൻ. അതിൻ്റെ കുറച്ചും കൂടെ സ്ട്രോബെറി അരച്ചു വെച്ചത്, പിന്നെ നമ്മുടെ യോഗേർട്ട് ഒരു 2 ടീസ്പൂൺ യോഗേർട്ട്, അത് സ്ട്രോബെറി കട്ട് ചെയ്ത് വെച്ചത്, ചെറിയ ബോൾസ്, കശുവണ്ടി, അതിൻ്റെ ഓട്സ്. ഓട്സ് നമ്മൾ കുറേ ആഡ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവേഴ്സൊക്കെ ഉണ്ടാവുള്ളൂ. കോൺഫ്ലക്സും കൂടെ കുറേ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ സ്ട്രോബെറി അരച്ചു വെച്ചത്, പിന്നെ നമുക്ക് നമ്മുടെ ഐസ്ക്രീംസും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് പിന്നെ കോൺഫ്ലക്സ്, അങ്ങനെ അങ്ങനെ ഓരോരോ ലെയറായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് പാത്രത്തിലോട്ട് ഇങ്ങനെ കമത്തി വെച്ചിട്ട് ഇപ്പം നമ്മുടെ വെറിയ പ്രീഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, സീ യൂ.